അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അപ്പോൾ നമ്മൾ ഫിഖ് എന്നത് ഒരു ഒറ്റ നോട്ടത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് പിന്നെ ഞാനൊന്ന് അടിവരിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ജുമാ നമസ്കാരം, ജുമാ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പിന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജുമാ നമസ്കാരം? ജുമാ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മുസ്ലിങ്ങൾ സമൂഹമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കൽ നിർബന്ധമാണ് അല്ലേ. സ്വതന്ത്രരായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ ഫർളാണ്. സ്ത്രീകൾക്കും ജുമുഅയിൽ സംബന്ധിക്കാം. കുട്ടികളും ജുമുഅ പതിവാക്കേണ്ടതാണ്. രോഗികൾക്കും യാത്രക്കാർക്കും ജുമുഅ നമസ്കരിക്കുന്നതിൽ ഇളവുണ്ട് അല്ലേ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമുഅ നിർബന്ധമാണ്. എല്ലാ പുരുഷന്മാർക്കും ജുമുഅ ഫർളാണ്. സ്ത്രീകൾക്ക് ജുമുഅയിൽ സംബന്ധിക്കാം. കുട്ടികൾക്ക് ജുമുഅ പതിവാക്കണം. രോഗികൾക്കും യാത്രക്കാർക്കും ജുമുഅ നമസ്കരിക്കാൻ ഇളവുണ്ട്. ഒരു പ്രദേശത്തെ സ്ഥിര താമസക്കാരന് മാത്രമേ ആ നാട്ടിൽ നടക്കുന്ന ജുമുഅ നിർബന്ധമാകുന്നുള്ളൂ. സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന ജുമുഅ നിർബന്ധമാണ് അല്ലേ. ദുഹർ നമസ്കാര സമയമാണ് ജുമുഅയുടെ സമയം. അപ്പം ജുമുഅ നമസ്കാരത്തെക്കുറിച്ച ഈ ഭാഗം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്കടുത്ത് നോക്കാം. ജുമയുടെ രാവും പകലും അൽകഹഫ് സൂറത്ത് ഓതുന്നത് റസൂലിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്താണ്. അപ്പോൾ അൽകഹഫ് സൂറത്ത് ഓതുക. അൽകഹഫ് സൂറത്ത് ഓതുക, സ്വലാത്ത് ചൊല്ല അല്ലേ. ഇത് രണ്ടും സുന്നത്താണ്. ജുമാക്ക് മുമ്പ് റവാത്തിബ് ഉണ്ടോ? ഇല്ല. റവാത്തിബ് ജുമാക്ക് മുമ്പ് റവാത്തിബ് ഇല്ല. ഇപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അൽകഹഫ് സൂറത്ത്, സ്വലാത്ത് ചൊല്ലുന്ന സുന്നത്താണ്, ജുമുഅക്ക് മുമ്പ് റവാത്തിബ് ഇല്ല. എന്നാൽ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടക്കാത്ത് തഹിയത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ രണ്ടക്കാത്ത് തഹിയത്ത് അല്ലേ. ഇനി നോക്കൂ. പള്ളിയിൽ കയറിയ ഉടനെ നിർവഹിക്കേണ്ട സുന്നത്ത് നമസ്കാരമാണ് തഹിയത്ത്. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ജുമുഅ ദിവസം നേരത്തെ പള്ളിയിലെത്തണം. ജുമുഅയെ പാവപ്പെട്ടവരുടെ ഹജ്ജ്, പാവപ്പെട്ടവരുടെ ഹജ്ജാണെന്നാണ് പിന്നെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജുമുഅയിൽ രണ്ട് ഖുത്ബകളുണ്ട്. ജുമുഅയിൽ എത്ര ഖുത്ബകളുണ്ട്? രണ്ട് ഖുത്ബകളുണ്ട്. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ ഉടൻ സദസ്സിനോട് സലാം ചൊല്ലി അവർക്ക് അഭിമുഖമായിരിക്കണം. തുടർന്ന് ഒരാൾ ബാങ്ക് വിളിക്കുന്നു. ബാങ്കിനു ശേഷം മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് ഖുത്ബ ആരംഭിക്കണം. ഓക്കെ, ഇത് നമുക്കറിയാം. ഇനി ഖുത്ബയുടെ നിർബന്ധ ഘടകങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഖുത്ബയുടെ നിർബന്ധ ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അള്ളാഹുവിനെ സ്തുതിക്കുക ഒന്നാമത്, റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക, തഖ്വ പുലർത്താനുള്ള ഉപദേശം നൽകുക, ഈ ഖുർആനിൽ നിന്ന് അല്ലെ ഖുർആനിൽ നിന്ന് അല്പം ഓതുക, അതുപോലെ തന്നെ രണ്ടാമത്തെ ഖുത്ബയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കൃത്യമായിട്ട് നമ്മൾ ഖുത്ബയിൽ നമ്മൾ ചെയ്യണം. ഖുത്ബയുടെ നിർബന്ധ ഘടകങ്ങളാണിതെല്ലാം. ഓക്കെ, ഇതൊന്ന് അഞ്ച് പോയിൻ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഇതിൽ പിന്നെ സ്വലാത്തുൽ ജുമുഅ ആർക്കൊക്കെയാണ് നിർബന്ധം, ആർക്കൊക്കെയാണ് അനുവദനീയം, ആർക്കൊക്കെയാണ് ഇളവുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അൽകഹഫ്, സ്വലാത്ത്, അതുപോലെ രണ്ടക്കാത്ത് തഹിയത്ത്, പാവപ്പെട്ടവരുടെ ഹജ്ജ്, രണ്ട് ഖുത്ബ, സലാം ചൊല്ലി ഖതീബ് തുടങ്ങുന്നു, അങ്ങനെ ബാങ്ക് വിളിക്കുന്നു. ഇതൊക്കെയാണ് ഖുത്ബയിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനെ സ്തുതിക്കണം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു. റസൂലിനു വേണ്ടി സ്വലാത്തുൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തഖ്വ പുലർത്താൻ, ഉസീകും വഅയ്യായ ഔവലം ബിതഖ്വല്ലാ. ഖുർആനിൽ നൽപ്പം, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഊദ. രണ്ടാമത്തെ ഖുത്ബയിൽ മുസ്ലിങ്ങൾക്ക്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ട് ഖുത്ബകളുടെ ഇടയിൽ അല്പസമയം ഇരിക്കുന്ന സുന്നത്താണ്. നാട്ടിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദീനീ ഉപദേശങ്ങളുമാണ് ഖുത്ബയിൽ അവതരിപ്പിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളിത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ട് റക്കാത്ത് ജുമാ നമസ്കാരം എത്ര റക്കാത്താണ്? രണ്ട് റക്കാത്താണ് അല്ലേ.
വളരെ നിർബന്ധ അവസ്ഥയിൽ മാത്രമേ ജുമാ വൈകി എത്താൻ പാടുള്ളൂ. ഇമാമിനോടൊപ്പം ഒരു റക്കാത്തേനും കിട്ടിയാൽ ജുമാ കിട്ടിയതായിട്ട് കണക്കാക്കും. അതിലും കുറവാണ് കിട്ടിയതെങ്കിൽ അയാൾ നാല് റക്കാത്ത് ലുഹർ നമസ്കരിക്കണം. അപ്പോൾ കുറവാണ് കിട്ടിയതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? നാല് റക്കാത്ത് ലുഹർ നമസ്കരിക്കണം. ജുമാ നമസ്കരിച്ചതിന് ശേഷം രണ്ടോ നാല് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് ഉത്തമമാണ്. ജുമാ നമസ്കാരത്തിൽ ഇമാം ഫാത്തിഹയും, ജുമാ നമസ്കാരത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇമാം ഫാത്തിഹയും സൂറത്തും ഉറക്കെ ഓതേണ്ടതാണ്. ഇനി നമുക്ക് ഖുതുബയ്ക്ക് വേണ്ടി ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പേ ജുമാക്ക് പള്ളിയിലെത്തുന്നത് ഏറെ പുണ്യകരമാണെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അഭ്യാസമാണ്. അഭ്യാസത്തിൽ എന്താണ്? വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി പാരായണം ചെയ്യാൻ നബി തിരുമേനി നിർദ്ദേശിച്ച സൂറത്ത് ഏത്? ഒരാൾക്ക് ജുമാ നമസ്കാരം നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങൾ ഏതെല്ലാം? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഏതാണ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ കഹഫ് ആണ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് എഴുതുന്നുണ്ട്. സൂറത്തുൽ കഹഫ്. ഓക്കെ. ഇനി ജുമാ നമസ്കാരം നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞു ജുമാ നമസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നാല് റക്കാത്ത് ലുഹർ നമസ്കരിക്കണം അല്ലേ. ജുമാസ്കാരം നഷ്ടപ്പെട്ടാൽ നാല് റക്കാത്ത് ലുഹർ നമസ്കരിക്കണം. ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ അഞ്ച് കാര്യങ്ങളാണ് നിർബന്ധ ഘടകങ്ങൾ. ഓക്കെ, ഇത് ഇതിൽ പഠിക്കുക. ശരിയോ തെറ്റോ, മുസ്ലിങ്ങൾ സമൂഹമായി നമസ്കരിക്കുന്ന എല്ലാ നമസ്കാരങ്ങളിലും ജുമാ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. ഇത് ശരിയാണോ? മുസ്ലിങ്ങൾ സമൂഹമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ജുമാ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് അല്ലേ. ആ ശരിയാണ്. ജുമ നടന്നുകൊണ്ടിരിക്കുക സദസ്സിലിരുന്ന് സംസാരിച്ചാൽ ജുമയുടെ പുണ്യം നഷ്ടപ്പെടും. ശരിയാ തെറ്റോ? ജുമ നടന്നുകൊണ്ടിരിക്കുക സദസ്സിലിരുന്ന് സംസാരിച്ചാൽ ജുമയുടെ പുണ്യം നഷ്ടപ്പെടും അല്ലേ. ഖത്തീബ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അവർക്ക് ജുമ കിട്ടൂല, കൃത്യമായിട്ട് അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടൂല. ഓക്കെ, ഇനി പാഠം ടു നോക്കാം. സുന്നത്ത് നമസ്കാരങ്ങൾ എന്താണ്? സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ള പാഠത്തിലെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫർള നമസ്കാരത്തിന് പുറമേ ചില സുന്നത്ത് നമസ്കാരങ്ങളുമുണ്ട്. കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുക, ഫർള നമസ്കാരത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കുക, അള്ളാഹുവുമായി കൂടുതൽ എടുക്കുക തുടങ്ങിയവയാണ് സുന്നത്ത് നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ. അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വീഴ്ചകൾ പരിഹരിക്കുക അല്ലേ. പിന്നെയോ, അതുപോലെ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുക, അള്ളാഹുവുമായി കൂടുതൽ അടുക്കുക, അതുപോലെ ഫർള നമസ്കാരത്തിൽ വീഴ്ചകളാണ് പരിഹരിക്കേണ്ടത് അല്ലേ. പിന്നെ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാന് ഒക്കെ എന്ത് ചെയ്യുന്നു? സുന്നത്ത് നമസ്കരിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ഒരു പാരഗ്രാഫ് കേട്ടോ, ഈ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് ഇതിൽ ഞാൻ തന്ന പോയിൻറ്റുകൾ മാത്രം പഠിച്ചാൽ മതി. കൂടുതൽ എന്തിനാണ് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി റവാത്തിബ്. എന്താണ് റവാത്തിബ്? ഫർള നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുടെ റവാത്തിബ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഫർള നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും ചതുരനാക്കുന്നതാണ് നമുക്ക് നല്ലത്. ഫർള നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും. ഓക്കെ, എന്താ റവാത്തിബിൻ്റെ അർത്ഥം? പതിവായി ചെയ്യുന്നവ. റവാത്തിബിൻ്റെ അർത്ഥം എന്നാണ് പതിവായി ചെയ്യുന്നവ. റവാത്തിബുകൾ എത്ര റക്കാത്താണ്? പത്ത് റക്കാത്ത് റവാത്തിബുണ്ട്. ഏതൊക്കെയാണ്? ലുഹറിന് മുമ്പ് 2 റക്കാത്ത്, ലുഹറിന് ശേഷം 2 റക്കാത്ത്, മഗ്രിബിന് ശേഷം 2 റക്കാത്ത്, ഇശാഇന് ശേഷം 2 റക്കാത്ത്, സുബഹിന് മുമ്പ് 2 റക്കാത്ത് അല്ലേ. ഇവിടെ അസറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പ്രബലമായ റവാത്തിബുകൾ ഏതൊക്കെയാണ്? ലുഹറിന് മുമ്പ്, ലുഹറിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാഇന് ശേഷം, സുബഹിക്ക് മുമ്പ്. ഇതൊക്കെയാണ്. ഇത് നമുക്കറിയാം, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, ഇനി ഖിയാമുല്ലൈൽ. എന്താണ് രാത്രി നമസ്കാരം ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് ഖിയാമുല്ലൈൽ. ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹ് വരെയാണ് അല്ലേ. എത്ര മണി വരെയാണ്? ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹ് വരെയാണ് ഇതിൻ്റെ സമയം. ഖിയാമുല്ലൈൽ എത്ര മണി വരെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം അല്ലേ. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സുന്നത്ത് നമസ്കാരത്തിന് സന്ദർഭത്തിനനുസരിച്ച് പല പേരുകളുമുണ്ട്. ഖിയാമുല്ലൈൽ, ഖിയാമുല്ലൈൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഖിയാമുല്ലൈൽ ഒറ്റയായ റക്കാത്തുകൾ അവസാനിപ്പിക്കുന്നതാണ് സുന്നത്ത്. ഒറ്റയായ റക്കാത്തിൽ അവസാനിപ്പിക്കുന്നതിനാൽ ഇതിനെ വിത്തർ, ഒറ്റയായ റക്കാത്തിൽ അവസാനിപ്പിക്കുന്നതിനാൽ അല്ലേ, ഒറ്റ ഇവിടെ ഉണ്ട്, ഒറ്റയായ റക്കാത്തിൽ അവസാനിപ്പിക്കുന്നതിനാൽ ഇതിനെ വിത്തർ നമസ്കാരം എന്ന് പറയുന്നു. സ്വലാത്തുൽ വിത്തർ.
ഓക്കെ, വിത്ർ എന്ന പദത്തിൻ്റെ അർത്ഥം ഒറ്റ എന്നാണ്. അള്ളാഹു ഏകനായതിനാൽ അവൻ ഒറ്റയായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമുല്ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏറ്റവും രാത്രി നമസ്കരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, ഇനി നോക്ക്, ഈ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യതയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യത കൂടുതൽ സാധ്യതയുണ്ട്. രാത്രി അല്പം ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഖിയാമുല്ലൈലിന് തഹജ്ജുദ്. രാത്രി അല്പം ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഖിയാമുല്ലൈലിന് എന്ത് പറയും? തഹജ്ജുദ് എന്ന് പറയുന്നു. രാത്രി ഉണർന്ന് നമസ്കരിക്കാൻ കഴിയില്ല എന്ന സംശയമുള്ളവർ ഉറങ്ങുന്നതിന് മുമ്പ് നിർവഹിച്ചാലും മതി. റമദാൻ മാസത്തിൽ നിർവഹിക്കുന്ന ഖിയാമുല്ലൈലിന് തറാവീഹ് എന്ന പേരുമുണ്ട്. റമദാൻ മാസത്തിൽ നിർവഹിക്കുന്ന ഖിയാമുല്ലൈലിന് തറാവീഹ് എന്ന പേരുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഒറ്റയാണ് വിത്രം, ഒറ്റയായതിന് വിത്ര നമസ്കാരം. രാത്രി അല്പം ഉറങ്ങിയ ശേഷം നമസ്കരിക്കുന്നതിന് ഖിയാമുല്ലൈലിൽ പിന്നെ നമസ്കരിക്കുമ്പോൾ ഖിയാമുല്ലൈലിന് തഹജ്ജുദ് എന്ന് പറയും. റമദാൻ മാസത്തിൽ ഖിയാമുല്ലൈലിൽ നമസ്കരിക്കുമ്പോൾ അതിന് തറാവീഹ് എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി തഹയ്യത്തുൽ മസ്ജിദ്. എന്താ തഹയ്യത്തുൽ മസ്ജിദ്? പള്ളിയിൽ പ്രവേശിച്ചാൽ ആദ്യം രണ്ട് റക്അത്ത് നമസ്കരിക്കുക, ഇതാണ് തഹയ്യത്തുൽ മസ്ജിദ്. ഓക്കെ, പള്ളിക്കുള്ള അഭിവാദ്യമാണിത്. തഹിയ നമസ്കാരത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാകുന്നു. എന്നാൽ ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുക ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്താണ്, അദ്ദേഹം വേഗം ആ ജമാഅത്തോടൊപ്പം നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ തഹിയത്ത് മസ്ജിദ് നമുക്ക് കിട്ടി. ഇനി സ്വലാത്തുള്ളുഹ. എന്താ സ്വലാത്തുള്ളുഹ എന്ന് പറയുന്നത്? സ്വലാത്തുള്ളുഹ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ് സ്വലാത്തുള്ളുഹ. സമയത്തിന് പിന്നെ ഉച്ചക്ക് മുമ്പുള്ള സമയം. സ്വലാത്തുള്ളുഹ എന്ന് വെച്ചാൽ ഉച്ചക്ക് മുമ്പുള്ള സമയം, അതിനാണ് ലുഹ നമസ്കാരം. സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം ഉച്ച വരെയുള്ള നമസ്കാരമാണ് ലുഹ നമസ്കാരത്തിൻ്റെ സമയം. എത്ര റക്കാത്തുണ്ട്? 2, 4, 6, 8 എന്നിങ്ങനെ റക്കാത്തുകളിൽ നമസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്കാത്ത്, പരമാവധി 8 റക്കാത്ത് നമുക്ക് നമസ്കരിക്കാം. അടുത്ത് നോക്ക്, സ്വലാത്തുൽ ഈദൈൻ, പെരുന്നാൾ അല്ലേ. നമ്മൾ രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാമിനുള്ളത്. ആ രണ്ട് ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ. രണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കേണ്ട സുന്നത്ത് നമസ്കാരമാണ് സ്വലാത്തുൽ ഈദ്. സ്വലാത്തുൽ ഈദൈൻ അല്ലേ, സ്വലാത്തുൽ ഈദൈൻ മക്ക ഒഴികെയുള്ള നാടുകളിൽ മൈതാനത്ത് വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. പള്ളിയിൽ വെച്ചത് നിർവഹിക്കുന്നതാണ് ഈ പോയിൻ്റ്. സ്വലാത്തുൽ ഈദിനെ കുറിച്ച് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി പിന്നെ ഇത് ലുഹർ നമസ്കാര സമയം വരെ നീണ്ടു നിൽക്കുന്നു. ബലി വരുന്ന നമസ്കാരം കഴിയുന്നത്ര നേരത്തെ നിർവഹിക്കുന്നതാണ് സുന്നത്ത്. ബലിയേർക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാൻ ഇത് സഹായകമാണ്. ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് മുമ്പ് ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യണം. ഈദുൽ ഫിത്തർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറബിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമസ്കാരത്തിന് മുമ്പ് ഈദ് ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യണം. പെരുന്നാൾ നമസ്കാരം നോക്കൂ. പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് വയ്ക്കാമത്ത ആവശ്യമില്ല അല്ലേ. പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് വയ്ക്കാമത്ത ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നോക്കൂ, ഒന്നാമത്തെ റക്കാത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനും ദുആ ഉൽ ഇഫ്തിതാഹിനും ശേഷം ഫാത്തിഹ ഓതുന്നതിനായി 7 തക്ബീറുകൾ. ഒന്നാമത്തെ തക്ബീറിൽ എത്രയാ? തക്ബീറത്തുൽ ഇഹ്റാമിനും ദുആ ഉൽ ഇഫ്തിതാഹിനും ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി 7 തക്ബീറുകൾ ചൊല്ലണം. അപ്പോൾ 7 തക്ബീറുകൾ ചൊല്ലിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഫാത്തിഹ ഓതെന്നർത്ഥം. ഇനി ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈകൾ 2 ഉയർത്തണം. തക്ബീറുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം. എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നിങ്ങനെ നമുക്ക് പെരുന്നാൾ നമസ്കാരത്തിൽ ചൊല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ എന്താ ചെയ്യേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം, ദുആഉൽ ഇഫ്തിതാഹ്, ഇനി അടുത്ത് നോക്കൂ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഇമാം ഖുതുബ നിർവഹിക്കണം. വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാളെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറമേ, വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാളെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറമേ എന്ത് ചെയ്യണം? ജുമുഅയും നിർവഹിക്കണം. ഓക്കെ, ഇനി സ്വലാത്തുൽ ഇസ്തിസ്ക. എന്താണ് സ്വലാത്തുൽ ഇസ്തിസ്ക എന്ന് വെച്ചാൽ? മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെയാണ് സ്വലാത്തുൽ ഇസ്തിസ്ക എന്ന് പറയുന്നത്. ഓക്കെ, മഴയില്ലാതെ ഭൂമി വരണ്ടുണങ്ങുമ്പോൾ വെള്ളം കിട്ടാനില്ലാതെ മനുഷ്യരും മിണ്ടാപ്രാണികളും പിന്നെ ദാഹജലത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ഒരു മഴ പെയ്തില്ലെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകാറില്ലേ?
അപ്പോൾ ഈ സ്വലാത്തുൽ ഇസ്തിസ്ക കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഴ കിട്ടുന്നതിന് വേണ്ടി നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ക. നമസ്കരിക്കാൻ നിർവഹിക്കൽ കറാഹത്തായ അല്ലേ, കറാഹത്തല്ലാത്ത സമയത്ത് സംഘടിതമായാണ് ഇത് നിർവഹിക്കേണ്ടത്. നമസ്കാരം പാടില്ലാത്ത സമയങ്ങൾ നമ്മൾ പഠിക്കും, പാടുന്നാലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മഴയ്ക്ക് വേണ്ടി നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ക. എന്താ ചെയ്യേണ്ടത്? രണ്ട് റക്കാത്താണ്. ഇമാം ജനങ്ങളെ നമസ്കരിച്ച ശേഷം ഖുത്ബയിലൂടെ ഉപദേശിക്കണം. കിബിലക്ക് നേരെ കൈകൾ ഉയർത്തി തെറ്റുകൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം. അതുപോലെ ജലം കിട്ടുന്നതിനായി അപേക്ഷിക്കുകയും വേണം. ഇതാണ് ഈ നമസ്കാരത്തിൽ വേണ്ടത് അല്ലേ. അതുപോലെ കൃത്യസമയത്ത് നമസ്കരിക്കുകയും വേണം. ഞാൻ അടുത്ത് നോക്കൂ, സലാത്തുൽ കുസൂഫ്. എന്താണ് സലാത്തുൽ കുസൂഫ്? ഗ്രഹണ നമസ്കാരം. സലാത്തുൽ കുസൂഫ് ഗ്രഹണ നമസ്കാരം. സൂര്യൻ ചന്ദ്രനും ഭൂമിയും അടങ്ങുന്ന പ്രപഞ്ചം മുഴുവൻ പടച്ച് സംരക്ഷിക്കുന്നതാണ് അള്ളാഹു. അവൻ്റെ അപാരമായ കഴിവും കൃത്യമായ വ്യവസ്ഥയും കൊണ്ടാണ് അവ കൂട്ടിമുട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം നമുക്കറിയാം. ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം നമ്മുടെ നാട്ടിലുണ്ടാവലില്ലേ. ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കൃത്യമായി നമസ്കരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സ്വലാത്തുൽ കുസൂഫ് എന്ന് പറയുന്നത്. ഗ്രഹണ നമസ്കാരത്തെയാണ് സ്വലാത്തുൽ കുസൂഫ് എന്ന് പറയുന്നത്. ഗ്രഹണ നമസ്കാരം നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ അതിൻ്റെ രൂപം പഠിച്ചു വെക്കുക. രണ്ട് റക്കാത്താണ് ഗ്രഹണ നമസ്കാരം. ഓക്കെ, പിന്നെ അതിനെന്തുണ്ട്? ഓരോ റക്കാത്തിലും രണ്ട് റക്കാത്താണ്, ഓരോ റക്കാത്തിലും രണ്ട് നിർത്തമുണ്ട്. രണ്ട് നിർത്തവും രണ്ട് റുക്കുകളുമുണ്ട്. അപ്പോൾ ഒരു റുക്കു കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കണം, വീണ്ടും റുക്കു ചെയ്യണം. ഒരു ഖിയാമിന് ശേഷം റുക്കുവിൽ പോയി രണ്ടാമത്തെ ഖിയാമിലേക്ക് തന്നെ തിരിച്ചു വന്ന് പിന്നീട് ഫാത്തിഹയും സൂറത്തും ഓതുന്നു. അതിനുശേഷം സാധാരണ നമസ്കാരങ്ങളിലേതുപോലെ റുക്കുവിലേക്കും ഇഅത്തിദാലിലേക്കും സുജൂദിലേക്കും പോകുന്നു. അപ്പോൾ രണ്ട് റക്കാത്തുണ്ട്, രണ്ട് നിർത്തവും രണ്ട് റുക്കുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വലാത്തുൽ കുസൂഫ് എന്ന് പറയുന്നത്. ഇനി സ്വലാത്തുൽ ഇസ്തിഖാറ. എന്താ സ്വലാത്തുൽ ഇസ്തിഖാറ? നന്മയെ തേടുന്ന നമസ്കാരം. നന്മയെ തേടുന്ന നമസ്കാരം. എന്തിനാ നന്മയെ തേടുന്നത്? നമുക്ക് പല കാര്യങ്ങളും തീരുമാനം എടുക്കേണ്ടി വരാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട, ഇതാണ് പോയിന്റ് കേട്ടോ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭങ്ങളിൽ വുദുവെടുത്ത് രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണ്. ഈ നമസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയുന്നത്. ഓക്കെ, സ്വലാത്തുൽ ഇസ്തിഖാറ കൃത്യമായിട്ട് സ്വലാത്തുൽ ഇസ്തിഖാറ നമ്മൾ ചെയ്യുന്ന രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള സഹായം നമുക്ക് അള്ളാഹു നമുക്ക് നൽകും. ഇനി സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ. എന്താണ് സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ? പാപമോചനം, അറിവില്ലായ്മ കൊണ്ടോ നിർബന്ധിതമായോ ചെയ്തു പോയ തെറ്റിന് പരിഹാരമായി രണ്ട് റക്കാത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കുന്നത് സുന്നത്താണ്. പാപമോചനത്തിന് അപേക്ഷിക്കുന്നതിനാണ് എന്തെന്ന് പറയുക? സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാം. ഇപ്പോൾ അഭ്യാസമായി, പിന്നെ യോജിച്ചവ ചേർത്തെഴുതാം. റവാത്തിബ് വിത്തറ് തഹയ്യത്ത് തറാവീഹ്. റവാത്തിബ് എന്താണ്? ഒറ്റ ആണോ? റവാത്തിബ് പതിവായി ചെയ്യുന്നവ. വിത്തറ് ഒറ്റ. തഹയ്യത്ത് എപ്പോഴാണ് നമ്മൾ തഹയ്യത്ത് നമസ്കരിക്കുക? തഹയ്യത്ത് അഭിവാദ്യം അല്ലേ. തറാവീഹ് റമളാൻ. ഇനി വിട്ടുപോകാൻ പൂരിപ്പിക്കാം. ഫർള നമസ്കാരങ്ങളുടെ മുമ്പും ശേഷം ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ് എന്ത്? ഫർള നമസ്കാരങ്ങളുടെ മുമ്പും ശേഷം ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ് റവാത്തിബ് നമസ്കാരങ്ങൾ. രാത്രി ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിന് നൽകുന്ന സക്കാത്തിന് ഫിത്തറ് സക്കാത്ത് അല്ലേ. മനുഷ്യ ശരീരത്തിന് നൽകുന്ന സക്കാത്തിന് ഡാഷ് നമസ്കാരം മതിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കണ്ടെത്താം. സുന്നത്ത് നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞു? സുന്നത്ത് നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ഒന്നാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു സുന്നത്ത് നമസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്.
പിന്നെ അതുകൊണ്ട് തെറ്റുകൾ വീഴ്ചകൾ പരിഹരിക്കുക, പ്രതിഫലം കരസ്ഥമാക്കുക എന്നൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? വിത്രനമസ്കാരത്തിന് ആ പേര് വന്നത് എങ്ങനെ? ഒറ്റ, അള്ളാഹു ഒറ്റ ഇഷ്ടപ്പെടുന്നു അല്ലേ, വിത്രനമസ്കാരം ഒറ്റയായിട്ടാണ് നമസ്കരിക്കുന്നത്. പ്രബലമായ റവാത്തി നമസ്കാരങ്ങൾ നമ്മൾ പഠിഞ്ഞു, അഞ്ച് നേരത്തെ കാര്യങ്ങൾ. പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ആദ്യ റക്അത്തിൽ എത്ര തക്ബീറുകൾ? പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഏഴ് തക്ബീറുകൾ കൃത്യമായിട്ട് പെരുന്നാൾ നമസ്കാരത്തിൽ വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ സ്വലാത്തുൽ ഈദൈൻ ഏഴ് തക്ബീറുകളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അടുത്ത ചോദ്യം എന്താണ്? നമസ്കാര തലത്ത് മൃഗങ്ങളെ അടക്കം ഒരുമിച്ച് കൂട്ടേണ്ട നമസ്കാരം ഏതാണ് അല്ലേ? മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്താണ് പറയുക? സ്വലാത്തുൽ പിന്നെ ഇസ്തിസ്ക എന്നാണ് പറയുക, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. ആ നമസ്കാരത്തിലാണ് മൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടേണ്ടത്. ഗ്രഹണ നമസ്കാരം ആരംഭിക്കുന്നത് എപ്പോൾ? എപ്പോഴാണ് ഗ്രഹണ നമസ്കാരം ആരംഭിക്കുന്നത്? അവസാനിക്കുന്നത് എപ്പോൾ? എപ്പോഴാണ് അവസാനിക്കുന്നത്? ഗ്രഹണ നമസ്കാരം ആരംഭിക്കുന്നത് കൃത്യമായിട്ട് ഗ്രഹണം അല്ലേ, കൃത്യമായി പിന്നെ ഇവിടെ നോക്കൂ. എപ്പോഴാണ് ഗ്രഹണ നമസ്കാരം ആരംഭിക്കുന്നത്? ഗ്രഹണവേളയിലാണ്. ഗ്രഹണവേള, ഗ്രഹണം തുടങ്ങി അവസാനിക്കുന്നത് വരെ. അപ്പോൾ ആ ഗ്രഹണവേളയിലാണ് കൃത്യമായിട്ട് പിന്നെ നമസ്കരിക്കേണ്ടത്, ഗ്രഹണ നമസ്കാരം നമസ്കരിക്കണം. അങ്ങനെ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഗ്രഹണ നമസ്കാരത്തിൻ്റെ സമയമാണ്. സൂര്യഗ്രഹണത്തിനും ചന്ദ്രഗ്രഹണത്തിൻ്റെ നമസ്കാരക്രമം ഒരുപോലെയാണ്. അപ്പോൾ എപ്പോഴാണ് ഗ്രഹണം തുടങ്ങുന്നത്, അത് അവസാനിക്കുമ്പോഴാണ് എന്തുവരെ നമസ്കരിക്കണം. എന്താണ് സ്വലാത്തുൽ ഇസ്തിഖാറ? എന്താ ഇസ്തിഖാറ? നന്മയ്ക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ, നന്മയെ തേടുന്ന നമസ്കാരം. ഓക്കെ, ഇനി ശരിയോ തെറ്റോ, ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിയുന്നത്ര നേരത്തെ നിർവഹിക്കുന്നതാണ് സുന്നത്ത്. ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിയുന്നത്ര നേരത്തെ നിർവഹിക്കുന്നതാണ് സുന്നത്ത്, ആണോ? അപ്പോൾ നോക്ക്, പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ഇതിൽ അങ്ങനെ ഉണ്ടോ നോക്കൂ. ബലിപെരുന്നാൾ നമസ്കാരം കഴിയുന്നത്ര നേരത്തെ നിർവഹിക്കുന്നതാണ് സുന്നത്ത്. ബലിപെരുന്നാളാണ് അല്ലേ, ബലിപെരുന്നാൾ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ പെരുന്നാളാണോ? അല്ല, ഇത് തെറ്റാണ്. ഇത് ചെറിയ പെരുന്നാളല്ല, ചെറിയ പെരുന്നാൾ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് നമസ്കരിക്കേണ്ടത്. എന്നാൽ വലിയ പെരുന്നാളിന് നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതാണ് സുന്നത്ത്. പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് വയ്ക്കാമത്ത ആവശ്യമില്ല, ശരിയാണ് അല്ലേ. പെരുന്നാളും വെള്ളിയാഴ്ച ഒരേ ദിവസമാണെങ്കിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചവനും ജുമാ നിർബന്ധമാണ് അല്ലേ. അപ്പോൾ പെരുന്നാൾ നമസ്കാരം വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നാൽ രണ്ടും നിർവഹിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. മയ്യത്ത് നമസ്കാരം, മയ്യത്ത് നമസ്കാരത്തിലെ പോയിൻറ്റുകൾ എന്തൊക്കെയാണ്? മയ്യത്ത് നമസ്കാരത്തിലെ പോയിൻറ്റുകൾ പിന്നെ ഫർളു കിഫായയാണ്. മയ്യത്ത് നമസ്കാരം സാമൂഹിക ബാധ്യതയാണ്. ആരെങ്കിലും ഒരാളെങ്കിലും നിർബന്ധമായി ചെയ്തിരിക്കണം അല്ലേ. ആരൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്? മയ്യത്തിൻ്റെ ബന്ധുക്കളാണ് അല്ലേ. മയ്യത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ, പിതാവ്, പിതാവിൻ്റെ പിതാവും മകൻ, പിതാവ്, പിതാവിൻ്റെ പിതാവും മകൻ, ഇങ്ങനെയാണ് മുൻഗണനാക്രമം. സ്ത്രീകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇമാം നിൽക്കാം, സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത്. ഇനി മയ്യത്തിൻ്റെ ഫർദ്, ഒന്ന് നിയ്യത്ത്, രണ്ട് നിൽക്കാൻ സാധിക്കുന്നവർ നിന്നുകൊണ്ട്, പിന്നെ നമസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള തക്ബീർ ഉൾപ്പെടെ നാല് തക്ബീർ, ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ. ഈ പോയിൻ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. മയ്യത്തിൻ്റെ ഫർദ്, മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഫർദുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് പഠിക്കാം. പിന്നെ അടുത്ത് നോക്കൂ, മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, ഇതും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മയ്യത്ത് നമസ്കാര പ്രാർത്ഥന നമുക്ക് പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ്. അള്ളാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹം ഹു ആഫുവൻ ഹു ആഫി വഅക്രിം നുസുലഹു വവസ്സിഅ് മുദ്ഖലഹു വഅസ്ലിഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനഖ്ഖിഹി മിനൽ ഖതായ കമ യുനഖ സൗബുൽ അബ്യദു മിനൽ ദനസി വബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ലേ അങ്ങനെ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. നേരത്തെ നോക്ക്, അള്ളാഹുമ്മ ഇഗ്ഫിർ ലഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. വർഹംഹു, ഇദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ. വഅഫ്വനു, അപ്പോൾ ഇത് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന നിർബന്ധമായും പഠിക്കണം. അതിലർത്ഥം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലേ. നമുക്ക് നമ്മൾ അർത്ഥം അറിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്താണ് ഓരോന്നും ചർച്ച ചെയ്താണ് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന അതും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അഭ്യാസമാണ് വന്നിട്ടുള്ളത്. എന്താണ്, മയ്യ സംസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും അർഹതയുള്ളത് പള്ളിയിലെ ഇമാമിനാണ്. ശരിയാണോ? അല്ല, അടുത്ത ബന്ധുക്കൾക്കാണ്. പിതാവ്, പിതാവിൻ്റെ പിതാവ്, ഇനി പിതാവിൻ്റെ പിതാവ് ഇല്ലെങ്കിൽ മകൻ. ഇനി മരിച്ചവർക്ക് വേണ്ടി നമസ്കരിക്കൽ ഒരു സാമൂഹിക ബാധ്യതയാണ്. ശരിയാണല്ലേ? ഫർള് കിഫായ എന്നാണ് അതിന് പറയാം. സമൂഹത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും നിർബന്ധമായും മരിച്ച മരണപ്പെട്ട ആൾക്ക് വേണ്ടി നമസ്കരിച്ചിരിക്കണം. അടുത്ത് നോക്കൂ, നിൽക്കാൻ കഴിയുന്നവർ നിന്നുകൊണ്ട് തന്നെ മയ്യ സംസ്കാരം നിർവഹിക്കണം. നിൽക്കാൻ കഴിയുന്നവർ നിന്നുകൊണ്ട് തന്നെ മയ്യ സംസ്കാരം നിർവഹിക്കണം. ശരിയാണോ തെറ്റാണോ? ആ ശരിയാണല്ലേ, നിന്നുകൊണ്ട് തന്നെ മയ്യ സംസ്കാരം നിർവഹിക്കണം. ഇനി നോക്കൂ, മയ്യ സംസ്കാരത്തിൻ്റെ ഫർളുകൾ ഏവാം. മയ്യ സംസ്കാരത്തിൻ്റെ ഫർളുകൾ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? നിയ്യത്ത്, നിൽക്കാൻ സാധിക്കുന്നു, നിന്നുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള തക്ബീർ ഉൾപ്പെടെ നാല് തക്ബീർ. ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൽ, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി, നാലാമത്തെ തക്ബീറിന് ശേഷം സലാം ചൊല്ലുക. ഇത് ഈ ഫർളുകൾ കൃത്യമായിട്ട്. അതുപോലെ തന്നെ ഫർളിൽ പെട്ടതാണ് എന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു എന്ന് നമ്മൾ ചൊല്ലണം. ഓർഡറോട് കൂടി കാര്യങ്ങൾ ചെയ്യണം. ഇനി അത് കഴിഞ്ഞു, മയ്യത്ത് നമസ്കാരത്തിലെ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന, നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന, കുട്ടിയുടെ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ അർത്ഥസഹിതം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നോക്ക്, നമസ്കാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമസ്കാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമസ്കാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ. എന്താ ബാത്തിലാവുന്ന കാര്യങ്ങൾ? ഏതെങ്കിലും ഷർത്തുകളൊന്നും പാലിക്കാതിരിക്കുക, ഇല്ലാത്ത നമസ്കാരത്തിൽ ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുക, ഖുർആൻ, ദിക്ർ, ദുആ എന്നിവയല്ലാതെ വേറെ എന്തെങ്കിലും വാക്ക് ഉച്ചരിക്കുക. ഓക്കെ, റുക്കു, സുജൂദ് എന്നിങ്ങനെ നമസ്കാരത്തിൽ ചെയ്യുന്ന ഫർളുകളിൽ ഏതെങ്കിലും മനഃപൂർവ്വമായ അധികം ചെയ്യുക, റുക്കു അധികം ചെയ്യുക, സുജൂദ് അധികം ചെയ്യുക, അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. ഇനി നമസ്കാരത്തിൽ ചെയ്യാൻ അനുമതിയായവ എന്താണ്? ചെയ്യാൻ അനുമതിയായവ ആയവ നമുക്കൊരുപാട് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഒന്ന് ചെറുതായിട്ടൊന്ന് ശരീരത്തെ എന്തെങ്കിലും ചൊറിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യുക? ചൊറിഞ്ഞു കൊടുക്കാം അല്ലേ. അത് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം ചെയ്യാൻ കഴിയും. ഇനി പാമ്പ്, തേള് അത്തരം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യണം? അവയെ അകറ്റണം. പാരായണത്തിനിടയിൽ കരയാം, ആംഗ്യം വഴി സലാം പറയാം. പാമ്പ്, തേള് തുടങ്ങിയ ഉപദ്രവകാരികളെ, ജീവികളെ അകറ്റാം. തുമ്മിയാൽ അൽഹംദുലില്ല പറയാം അല്ലേ, തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയാം. മുസഫിൽ നോക്കി ഓതാം. ഇതൊക്കെയാണ് അനുവദനീയമായ കാര്യങ്ങൾ. ഇനി നമസ്കാര സമയത്ത് പിന്നെ പാടില്ലാത്ത, അരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ ഒഴിവാക്കി നമസ്കരിക്കുന്ന നല്ലതല്ല. കാരണമില്ലാതെ കൈക്കാലുകൾ ചലിപ്പിക്കുക, ഊരക്ക് കൈ കൊടുക്കുക, കണ്ണുകൾ മേൽപോട്ട് പായിക്കുക, കണ്ണുകളിടക്ക് മേൽപോട്ട് പായിക്കുക. പിന്നെ അതുപോലെ എന്താണ്? വസ്ത്രം നിലത്തിഴയും വിധം താഴ്ത്തിയിടുക, മലമൂത്രശങ്കയുള്ളപ്പോൾ നമസ്കരിക്കുക, ഇതും പാടില്ലാത്തതാണ്. ഉറക്കം വരുന്നുണ്ട്, ഉറക്കം തൂങ്ങിക്കൊണ്ട് നമസ്കരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പറ നമസ്കാരം ജമാഅത്ത് ഞാൻ നിൽക്കുമ്പോൾ സുന്നത്ത് നമസ്കരിക്കുക, അതും പാടില്ല. അപ്പോൾ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമസ്കാരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ: അറബ്ശാല, തൊഴുത്ത്, കുളിപ്പുര, ശ്മശാനം, വിസർജന സ്ഥലം അല്ലേ. ഇത്തരം സ്ഥലങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ല. നേരത്തെ നോക്ക്, നമസ്കരിക്കാൻ പാടില്ലാത്ത സമയം: പ്രഭാത നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ, സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു കുന്തത്തിൻ്റെ അത്ര പിന്നെ ഉയരത്തിലെത്തുന്നവരെ, സൂര്യൻ തലയ്ക്കു നേരം മുകളിൽ നിൽക്കുമ്പോൾ, അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ. ഇനി സംഘടിത നമസ്കാരം, സ്വലാത്തുൽ ജമാ. എന്താ സംഘടിത നമസ്കാരത്തിന് പ്രാധാന്യം നമ്മൾ പറഞ്ഞു? റസൂൽ എന്താ പറഞ്ഞത്? സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി സബഈം വഈശ്രീന ദറജ. സംഘടിത നമസ്കാരം ഒറ്റക്കുള്ള നമസ്കാരത്തേക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠമാണ്. അപ്പോൾ സംഘടിതമായിട്ടാണ് നമ്മൾ എപ്പോഴും നമസ്കരിക്കേണ്ടത്, സംഘടിതമായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്ന രീതി എന്തില്ല, ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് പള്ളിയിൽ പോയിട്ട് 5 നേരവും നമ്മൾ എന്ത് ചെയ്യാൻ, സംഘടിതമായിട്ട് നമസ്കരിക്കണമെന്ന് പറയുന്നത് അല്ലേ. അതൊരു ഐക്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ ഒരിടത്ത് 2 മുസ്ലിങ്ങളാണുള്ളതെങ്കിൽ ഒരാൾ ഇമാമും മറ്റേയാൾ മഅ്മൂമായിട്ട് നമസ്കരിക്കണം, അത്രയും നിർബന്ധമാണ് അർത്ഥം.
ഇനി ജമാഅത്ത് നമസ്കാരം ശരിയാവുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാ നിബന്ധന? ഒന്ന്, നിയ്യത്ത്, അല്ലേ, കൃത്യമായിട്ട് ഇമാമിനെ പിന്തുടരുന്ന നിയ്യത്ത് വെക്കണം. രണ്ടെന്താ, ഇമാം ഇമാമിനേക്കാൾ മുന്നിട്ട് ഇമാമ് റുക്കോയിൽ പോകുന്നതിന് മുമ്പ് മഅ്മൂം സുജൂദിൽ പോകാൻ പാടില്ല, അങ്ങനെ ഇമാമിനെ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അതുപോലെയോ ഇമാം മഅ്മൂം കാണാവുന്ന അകലത്തിൽ നിൽക്കുക, കൃത്യമായി കാണണം, അല്ലെ, ഇമാമിൻ്റെ പിന്നെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണണം. അതുപോലെ ചലനങ്ങൾ അറിയാൻ സാധിക്കണം. ഇമാമിൻ്റെ പ്രവർത്തനങ്ങളുടെ ക്രമം തെറ്റാതെ മഅ്മൂം പിന്തുടരണം. ഇമാം മഅ്മൂം ഒരേ രൂപത്തിലുള്ള നമസ്കാരം, അല്ലേ, വൈകിട്ട് നമസ്കരിക്കുന്ന ഇമാമുമായിട്ട് അസർ നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. മഅ്മൂമ് കൃത്യമായിട്ട് വേറെ തന്നെ നമസ്കരിക്കണം. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങൾ, ഒന്ന്, നിയത്ത്, ഈ രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. അതുപോലെ നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിനോടൊപ്പം കിട്ടാതെ പോയി റക്കാത്ത് ഇമാം സലാം വീട്ടിയുടൻ മഅ്മൂം പൂർത്തിയാക്കണം. ഇത്തരം കാര്യങ്ങളാണ് ജമാഅത്ത് നമസ്കാരത്തിന് ശരിയാവാനുള്ള നിബന്ധനകൾ. ഇനി റുക്കുഉം ഫാത്തിഹയുമാണ്. റുക്കുഉം ഫാത്തിഹയും നമസ്കാരത്തിൽ ഫാത്തിഹോദൽ നിർബന്ധമാണ്, അല്ലേ, ഫാത്തിഹോദൽ നിർബന്ധമാണ്. വൈകി വന്ന മഅ്മൂം ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാം റുക്കുവിലേക്ക് പോയാൽ മഅ്മൂം ഫാത്തിഹ പൂർത്തിയാക്കാതെ ഇമാമിനോട് റുക്കുവിലേക്ക് പോകണം. ജമാഅത്ത് നമസ്കാരത്തിൽ പിന്തുടരുന്ന മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം റുക്കു വളരെ പ്രധാനമാണ്. റുക്കു കിട്ടിയാൽ ആ റക്കാത്ത് കിട്ടിയതായി പരിഗണിക്കും. അപ്പോൾ റുക്കു, അല്ലേ, ഫാത്തിഹ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാത്തിഹോദൽ നിർബന്ധമാണ്. അങ്ങനെ ഫാത്തിഹോദം കഴിഞ്ഞില്ലെങ്കിൽ റുക്കു ഇമാമിൻ്റെ റുക്കുവിൽ പോകണം. അങ്ങനെ റുക്കുവും വളരെ പ്രധാനമാണ്. റുക്കു കിട്ടിയാൽ അറക്കാത്ത് കിട്ടിയതായിട്ട് കണക്കാക്കും. ഇനി ഇമാമത്ത് നോക്കൂ. കൂടുതൽ അറിയുന്നവരും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരുമാണ് ഇമാമായി നിൽക്കാൻ ഏറ്റവും യോഗ്യർ, അല്ലേ. ഇതാണ് ഇമാമത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത്. അങ്ങനെ അന്തർക്കും പിന്നെ ഗുണങ്ങളുള്ള കുട്ടികൾക്കൊക്കെ ഇമാമത്ത് നിൽക്കാം. അവരൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, പള്ളിയിൽ ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക, അവിടെ തന്നെ മറ്റൊരു ജമാഅത്ത് അനുവദനീയമല്ല. ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ജമാഅത്ത് അനുവദനീയമല്ല. ഇനി സൊഫ്, ജമാഅത്ത് നമസ്കാരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അണിചേർന്ന് നിൽക്കണം, സൊഫായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. ഏറ്റവും പുരുഷൻ, ആദ്യം പുരുഷന്മാർ, ഏറ്റവും മുന്നിൽ പുരുഷന്മാർ, അവർക്ക് പിന്നിൽ കുട്ടികൾ, ഏറ്റവും പിന്നിൽ സ്ത്രീകൾ. ഓക്കെ, ഇങ്ങനെയാണ് സൊഫ് കൃത്യമായി ശരിയാക്കേണ്ടത്. തോളോട് തോള് ചേർന്ന് നിൽക്കണം, അല്ലേ. അങ്ങനെ സൊഫ് നടുവിൽ നിന്ന്, അല്ലേ, മധ്യഭാഗത്തു നിന്നാണ് പുതിയ സൊഫ് തുടങ്ങേണ്ടത്. വിടവോ വളവോ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അഭ്യാസം നോക്കൂ. ഒരു ദിവസം ദുഹർ നമസ്കാരത്തിനെത്തിയ ആളുകളുടെ ഇനം താഴെ നൽകുന്നു. തൊട്ടടുത്ത എൽ പി സ്കൂളിലെ ആൺകുട്ടികൾ അത് എന്താണ്, അവർ എന്താണ്, ഒരു ദിവസം ദുഹർ നമസ്കാരത്തിന് ആളുകളുടെ ഇനം താഴെ നൽകുന്നു. തൊട്ടടുത്ത എൽ പി സ്കൂളിലെ ആൺകുട്ടികൾ, അതേ സ്കൂളിലെ പെൺകുട്ടികൾ, സ്കൂളിലെ അധ്യാപികമാർ, പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആണുങ്ങൾ, ഹൈസ്കൂളിലെയും പ്ലസ് ടുവിലെ ആൺകുട്ടികൾ, പള്ളിയിലിമാം. അപ്പോൾ ഏറ്റവും ആദ്യം പള്ളിയിലെ ഇമാമ്, അല്ലേ. പിന്നെ ആരാണ്? പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആണുങ്ങൾ. പിന്നെ ആരാണ്? ഹൈസ്കൂളിലെയും പ്ലസ് ടുവിലെയും ആൺകുട്ടികൾ. പിന്നെ തൊട്ടടുത്ത എൽ പി സ്കൂളിലെ ആൺകുട്ടികൾ. പിന്നെയോ സ്കൂളിലെ അധ്യാപികമാർ, അതേ സ്കൂളിലെ പെൺകുട്ടികൾ. ഇങ്ങനെ ഓർഡറായിട്ട് സൊഫിനെ ക്രമീകരിക്കണം. ഇനി നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, അറവശാല, അങ്ങനെ തുടങ്ങി തൊഴുത്ത്. ബാത്തിലാകുക, നമ്മൾ തെറ്റായ രീതിയിൽ എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ റുക്കുവൊക്കെ അധികരിച്ച് ചെയ്യുക. ഇനി ഒരു ദിവസത്തെ എല്ലാ ഫർളുകളും റവാത്തിബ് സുന്നത്തുകളും നിർവഹിക്കുന്ന ഒരാൾ ആകെ എത്ര റക്കാത്ത് നമസ്കരിക്കേണ്ടി വരും? ഫർളും റവാത്തിബൊക്കെ കൂടി കൂട്ടി എത്ര വരും എന്നുള്ളത് കൃത്യമായിട്ട് കണക്കൂട്ടുക. അത് ഇനി മാജ്ലിസ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യ റക്കാത്തിലെ സുജൂദിലായിരുന്നു ഇമാം. നിങ്ങൾ ഇമാമിനെ പിന്തുടർന്ന് നമസ്കാരം പൂർത്തിയാക്കുന്നത് എങ്ങനെ? അപ്പോൾ ആദ്യ റക്കാത്തിലെ സുജൂദിലെന്ന് വെച്ചാൽ ഒരു റക്കാത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. മാരി നമസ്കരിക്കാനാണ് പോയത്, മാരിവിന് മൂന്ന് റക്കാത്താണ്, ഒരു റക്കാത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം? അടുത്ത രണ്ട് റക്കാത്ത് അത്തഹിയാത്തായിരിക്കും, രണ്ടിലും അത്തഹിയാത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് എഴുന്നേറ്റ് മൂന്നാമത്തെ റക്കാത്ത് പൂർത്തിയാക്കണം, പിന്നെ ചോദ്യം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ.